കെട്ടിക്കൊണ്ടെന്ന പെണ്ണിനോട് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ നിന്ന് ചെലക്കുന്നുണ്ടല്ലേ. പലട്ടാ, നീ വേഗം അങ്ങോട്ട് ചെല്ലു മോനെ. എന്തിന്? എന്നോടുള്ള വാശിക്ക് പട്ടിണി കിടന്ന് വരുത്തി വെച്ചാലേ. എനിക്ക് പല യാത്രകളും ഉണ്ടാവും. ഞാനൊരു ജേർണലിസ്റ്റാ, കുറച്ച് സമയം അവിടെ കിടക്കട്ടെ. താലി കെട്ടിക്കൊണ്ടുന്ന പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കൗസ്തുഭത്തെ സ്ഥാനമല്ല. ഇറങ്ങടാ, ഇറങ്ങി പോടാ വെളിയില. ജേർണലിസ്റ്റ് ആണ് പോലും, സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തവൻ സമൂഹത്തെ സ്നേഹിക്കാൻ നടക്കുന്നു. ഇറങ്ങി പോടാ വെളിയില. എല്ലാത്തിനും കാരണം റാണിയ. ജീവിതത്തിൽ ആദ്യമായി അച്ഛന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു തന്നതും അവളാ. ഇറങ്ങി പോവാനല്ലടാ പറഞ്ഞേ. നീ എന്ത് തോന്നിയ സാടാ കാണിച്ചേ? തല്ലിപ്പിടിപ്പിക്കേണ്ട പ്രായമാണോ അവനെ? ഈ സ്നേഹമെന്ന് പറയുന്നത് തല്ലിപ്പിടിപ്പിക്കേണ്ട കാര്യമല്ല. നീ ഇപ്പൊ കാണിച്ച ശുദ്ധ തോന്നിയാസം മിണ്ടരുത്. നീ പ്രായം കൂടും തോറും നിനക്ക് പക്വത ഇല്ലാണ്ട് വരിക. താലി കെട്ടിക്കൊണ്ടുന്ന പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കൗസ്തുഭത്തിൽ സ്ഥാനമില്ല. ഇറങ്ങടാ, ഇറങ്ങി പോടാ വെളിയില. ജേർണലിസ്റ്റ് ആണ് പോലും, സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്തവൻ സമൂഹത്തെ സ്നേഹിക്കാൻ നടക്കുന്നു. ഇറങ്ങി പോടാ വെളിയില. രാധാനിലയത്തിലേക്കായിരിക്കും പോയത്. എന്നോടുള്ള വാശിക്ക് സ്വിച്ച് ഓഫ് ചെയ്തതാ. വാശി പിടിച്ച് നിക്കട്ടെ. ഇത് വെരി അർജന്റ് അല്ലേ? ശരി ശരി. ഓക്കെ, ഹലോ ആദി. റോഷാ, നീ എവിടെയാ? ഓഫീസില്. നീ എപ്പത്തി? അതൊക്കെ പറയാം, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ശരി. Thank you.
അമ്മയോട് കള്ളം പറഞ്ഞു പോയത് തെറ്റ് തന്നെ. പക്ഷേ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് അവൻ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. മോളെ, നീ ആ ഫോണൊന്ന് ഓൺ ചെയ്ത് വെക്ക്. ഒരുപക്ഷെ ആദ്യം വിളിക്കുന്നുണ്ടെങ്കിലോ? ഓപ്പിള് പറയുന്ന കേക്ക്. ഇല്ല, ഞാൻ ഫോൺ ഓൺ ചെയ്യില്ല. എനിക്ക് ആദിയോടൊന്നും സംസാരിക്കാനില്ല. ആദിയാണ് പറയേണ്ടത്. എന്തിന് കള്ളം പറഞ്ഞു പോയി? എവിടെ പോയി? ന്യൂസ് കവർ ചെയ്യാനല്ലെങ്കിൽ എന്നോടും പത്ര ഓഫീസിലും പറയാതെ എന്തിനു വേണ്ടിയാ പോയത്? എനിക്കതറിയണം. അതറിഞ്ഞിട്ട് ഞാൻ അവനോട് സംസാരിക്കണോ എന്ന് തീരുമാനിക്കും. നീ ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാ അവൻ എങ്ങനെയാ നിന്നോട് സംസാരിക്കണേ? എന്നോട് സംസാരിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. മോളിങ്ങനെ വാശി പിടിക്കല്ലേ. സത്യം എന്താണെന്ന് അവൻ വന്നാലല്ലേ അറിയൂ. മുത്തശ്ശി ആദിക്ക് വേണ്ടി സംസാരിക്കണ്ട. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അത്രയേറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. മോളെ, നേരെ അറിയാതെ ആദിയെ വെറുക്കാൻ തുടങ്ങരുത് നീ. ദാ നോക്ക്, നിന്റെ മുത്തശ്ശനുണ്ടല്ലോ, വലിയ സിനിമാ കമ്പക്കാരനായിരുന്നു. ഒറ്റ സിനിമ ഒഴിവാക്കില്ല. എന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് സിനിമാ കൊട്ടകയിൽ പോയി സിനിമ കണ്ടിട്ട് പോരും. മറ്റെവിടെയെങ്കിലും പോയതാണെന്ന് കള്ളം പറയും. ഞാനത് വിശ്വസിക്കും. രണ്ട് ദിവസം കഴിയുമ്പോൾ അറിയാതെ എന്നോട് സിനിമാ കഥ പറയും. അപ്പൊ ഞാൻ പിടിക്കും. അപ്പൊ എന്റെ മുന്നിൽ കിടന്ന് ബപ്പപ്പ അടിക്കും. അത് കാണുമ്പോ എന്റെ എല്ലാ ദേഷ്യവും തീരും. അത്രേ ഉള്ളൂ ഇതൊക്കെ. വീട്ടിൽ നിന്ന് വല്ല കള്ളവും പറഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂറല്ലേ മുത്തശ്ശി മാറി നിൽക്കാറുള്ളൂ. ഇതതുപോലെയാണോ? ഇതുപോലെ മൂന്നും നാലും ദിവസം ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ മാറി നിന്നാ മുത്തശ്ശി സഹിക്കൂ? ഇതിപ്പോ ഒരു തവണയല്ല. ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ മുന്നോട്ട് എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ആദ്യം എന്തിനാ പോയത്, എവിടെയാ പോയതെന്നൊക്കെ അറിഞ്ഞാ പോരെ. നമുക്ക് അവനെ കൊണ്ട് തന്നെ അത് പറയിക്കാം. വീണ്ടും വട്ടം കൂടിയിരുന്നവളെ ചീത്തയാക്കണ്ട. ദാ മോളെ, ഇത് കുടിക്ക്. ഞാൻ കുടിച്ചോളാം അമ്മേ. ഞാൻ കുടിപ്പിച്ചാ പറ്റില്ലേ? ദാ കുടിക്ക്. കുടിക്കും മോളെ. മതി അമ്മേ, കുടിക്ക്. എന്റെ മോക്കിപ്പോ അവന്റെ സ്വഭാവം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് അവന് ലെവലേശം ഇല്ലാന്ന് എന്റെ മോൾക്ക് ബോധ്യമായി. ഇപ്പോഴാ പണ്ട് അമ്മ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് മോൾക്ക് മനസ്സിലായത്. ഞാൻ ഇനി എങ്ങോട്ടും വിടില്ല ഇവിടെ. മുഴുവനും കുടിക്കും മോളെ, കുടിക്ക്. റാണി, ഏട്ടത്തി പറയുന്നതൊക്കെ വിശ്വസിച്ചു തുടങ്ങിയോ? രണ്ടുപേരെയും പരസ്പരം വേർപിരിക്കാൻ അവസരം കാത്തിരിക്കുക ഏട്ടത്തി. ഞാൻ വരുന്നത് വരെ റാണി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ വീട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ അവൾ എന്നെ ഒരു യൂസ്ലെസ് ആക്കി. ജീവിതത്തിൽ ഇന്ന് വരെ ഒന്ന് നുള്ളി നോക്കി പോലും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്നെ തല്ലി. അച്ഛൻ എന്നെ തല്ലണമെങ്കിൽ വീട്ടിനുള്ളിൽ അവൾ എന്തൊക്കെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു കാണും. എന്നോടുള്ള ദേഷ്യത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ പട്ടിണി കടന്നും വീട്ടിലെല്ലാവരെയും വിഷമത്തിലാക്കി. ഞാൻ വരാൻ വൈകി, അവളെയൊന്നും വിളിക്കാനും പറ്റിയില്ല. എല്ലാം ശരിയാണ്. അതിനെല്ലാവരുടെ മുമ്പിൽ ഇത്രയും വൃത്തികെട്ട ഒരു നാടകം കളിക്കണമായിരുന്നോ? ഞാൻ എത്തുന്നതുവരെ ഒന്ന് കാത്തിരുന്നൂടെ അവൾക്ക്? എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിച്ചിട്ട് അവളിപ്പോ എന്താ നേടിയത്? ആറേഴ് വർഷം
കൂടെ നടന്നെന്റെ മനസ്സ് പഠിച്ചവളാ. അവളാണ് ഇപ്പൊ എന്നോട് ഈ പണി ചെയ്തത്. പെണ്ണായാലേ ഇത്തിരി ക്ഷമിക്കാനുള്ള കഴിവ് വേണം. ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ താറടിച്ച് കാണിക്കല്ല വേണ്ടത്. അവളാ കസ്തൂരിയെ കണ്ട് പഠിക്കണം. ഞാൻ കാരണം എന്തൊക്കെ മാനസിക പീഡനങ്ങളാ അവൾ അനുഭവിച്ചത്. എന്നിട്ട് ഇന്നു വരെ അവൾ എന്റെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്തോ? എന്റെ ഇമേജിനെ ബാധിക്കുന്ന എന്തെങ്കിലും അവളുടെ ഭാഗത്തു നിന്നുണ്ടായോ? ആ കുട്ടിയൊക്കെ അനുഭവിക്കുന്ന വേദനയുടെ ഒരംശമെങ്കിലും റാണി അനുഭവിച്ചിട്ടുണ്ടോ? നീ റാണിയും കസ്തൂരിയും കമ്പയർ ചെയ്യാൻ വരട്ടെ. പിന്നെ അവളും ഒരു പെണ്ണല്ലേ. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞാൻ കെട്ടിയ താലിയെ അവള് സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. 7 വർഷം പ്രണയിച്ച് ഞാൻ റാണിയുടെ കഴുത്തിൽ കെട്ടിയ താലിക്ക് അവൾ എന്തെങ്കിലും വില കൽപ്പിച്ചിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിലിട്ട് അവൾ എന്നിങ്ങനെ നാറ്റിക്കായിരുന്നു. നിർത്ത്. റാണിയേക്കാൾ സ്വഭാവശുദ്ധി കസ്തൂരിക്കാണെന്ന് ന്യായീകരിക്കണോ നീ? നിന്റെ മനസ്സ് എങ്ങോട്ടാ സഞ്ചരിക്കുന്നത്? നീ അറിയാതെ പെട്ടുപോയ ഊരാക്കുടുക്കിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിന്റെ കൂടെ നിന്നിട്ടുള്ളവനാ ഞാൻ എന്ന് കരുതി എല്ലാം വിട്ടറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുപോയ കസ്തൂരിയുടെ പിന്നാലെ ഒരു വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ നീ പോകാൻ തുടങ്ങിയാൽ ആ നിമിഷം നമുക്കിടയിലെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ടിയും. എടാ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അതാണ്. നിന്റെ സംസാരത്തിൽ നിനക്കിപ്പോ കസ്തൂരിയുടെ നേരെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഛേ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഇന്ന് തല്ല് വാങ്ങിയിട്ടും ഞാൻ എൻ്റെ റാണിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തുമായിരുന്നോ? എന്നിട്ട് നീ അവളെ കണ്ടോ? അവൾ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയില്ലേ? അവളെ എത്ര തവണ വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാ നീ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പോകണ്ടേ? ആ, ഞാൻ അങ്ങോട്ട് പോവാ. എടാ, നീ എന്നെ കാണും മുമ്പ് അവളെ പോയി കാണണ്ടല്ലായിരുന്നോ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് തല്ലു കിട്ടിയതോടെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. എനിക്ക് ശരിക്കും അവളോട് ദേഷ്യമാണ് തോന്നിയത്. നിനക്ക് മാത്രമല്ല ദേഷ്യം, അവളും വലിയ ദേഷ്യത്തിലാ. എന്നെ 2 തവണ വന്ന് കണ്ടിരുന്നു. റാണിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്ത് സംശയം? എന്താണെന്ന് വ്യക്തമാക്കിയില്ല. നിന്നെപ്പറ്റി അവൾക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ എനിക്കറിയാമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. നിന്നെപ്പറ്റി അവൾക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ എനിക്കറിയാമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. എന്നെ അവൾ ചോദ്യം ചെയ്ത് വിറപ്പിച്ചു കളഞ്ഞു. അവൾ എന്തിനാ സംശയിക്കുന്നത്? അതെനിക്കറിയില്ല. 2 തവണ അവൾ എഡിറ്ററെ കാണാൻ വന്നിരുന്നു. സാറിനെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് എന്നോട് വഴക്കിട്ടത്. സാർ എന്തൊക്കെയാണ് റാണിയോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തോ കാര്യമായ അറിവ് അവൾക്ക് സാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആദി, നീ റാണി അടുത്തേക്ക്? അല്ല, ആദ്യം സാറിനെ കാണണം, എന്നിട്ട് റാണി കാണാൻ പോകുന്നു. അവ എവിടാ പോരുന്നേന്ന് ചോദിക്കും വിട്ടുപോയി. മേ കം ഇൻ സർ. ആ വാ. ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഇരിക്കെ. സോറി സർ, 2 ദിവസത്തെ ലീവിലാണ് ഞാൻ പോയത്. അതിന് ഞാൻ വല്ല പരാതിയും പറഞ്ഞോ? അതല്ല സർ, സാറിനൊന്ന് വിളിച്ചറിയിക്കാൻ പോലും പറ്റിയില്ല. നോ പ്രോബ്ലം. ആവശ്യത്തിന് ലീവ് എടുത്തോളാം ഞാൻ പറഞ്ഞത് റാണി നിന്നോടൊപ്പം കുറച്ച് ദിവസം എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച. ആദിത്യന് അവകാശപ്പെട്ട ലീവ് ആദിത്യൻ എടുക്കാം, പക്ഷെ അത് മീനിങ് ഫുള്ളായി യൂസ് ചെയ്തോ എന്നതിലാണ് കാര്യം. ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ ഞാനൊരു പേഴ്സണൽ കാര്യത്തിന് പോവാണെന്ന്? ഓർമ്മയുണ്ട്, കൂടെ റാണി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാരോട് പറഞ്ഞത് ഒരു അസൈൻമെന്റുമായി മറ്റൊരിടത്തേക്ക് പോവുകയാണെന്ന്. എന്താ സത്യമല്ലേ? തന്റെ ഒരു വിവരവും കിട്ടാതെ വന്നപ്പോ റാണി എന്നെ കാണാൻ വന്നിരുന്നു. എന്തിനാ അവൾ ഇങ്ങോട്ട് വന്നത്? വെറുതെ സാറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ. ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത് എന്നെ അപമാനിക്കാനല്ലേ? ആദ്യ ഏത് കാര്യത്തെയാ നിസ്സാരമെന്ന് ഉദ്ദേശിച്ചത്? നിന്റെ യാത്രയെ കുറിച്ചാണെങ്കിൽ അതൊരു നിസ്സാര യാത്രയല്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ ഒരു യാത്രയാണ് നീ ഇപ്പൊ ചെയ്തത്. ആ യാത്രയെക്കുറിച്ച് നിനക്കാരോടും പറയാൻ പറ്റില്ല. ഭാവിയിലും നിനക്കത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ്,
സാറെന്താ പറയുന്നത്? ഏത് വിധേനയും സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഒരു റിപ്പോർട്ടറുടെ ദൗത്യം. അത് സ്വന്തം ജീവിതത്തിൽ സത്യങ്ങൾ മൂടിവെച്ചുകൊണ്ടാവരുത്. സർ, വീട്ടിലും കാട്ടിലുമായി രണ്ട് ഭാര്യമാരല്ലേ? ഒന്ന് റാണി, മറ്റൊന്ന് കസ്തൂരി. സാർ, ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കണ്ട. ഇന്ന് ഞാൻ അറിഞ്ഞു, നാളെ നിന്റെ റാണിയും വീട്ടുകാരും അറിയും. നീ ഒരു കള്ളം പറഞ്ഞ് യാത്ര പോയി എന്നറിഞ്ഞപ്പോ തകർന്നു പോയ റാണി ഇതറിയുമ്പോ എന്തായി തീരും? നിന്നെ ഓർത്തുള്ള അവളുടെ ക്ഷോഭവും സങ്കടവും ഞാൻ ഈ ക്യാബിനിൽ വെച്ച് കണ്ടതാ. നിനക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സാക്രിഫൈസും സന്തോഷത്തോട് സ്വീകരിച്ച് നിന്നെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന റാണിയെ മറന്ന് എങ്ങനെ നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ തോന്നി? അത് സാർ ഇനി ഒന്നും പറയരുത്. ഞാൻ എല്ലാം സാറിനോട് പറയാം. അപ്പൊ എന്റെ നിരപരാധിത്വം സാറിന് ബോധ്യപ്പെടും. റാണിയെ മറന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം ലൈഫിലും പ്രൊഫഷണലിലും എത്തിക്സ് സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിന് അറിയാവുന്നതല്ലേ അത്? പറ്റിപ്പോയി, അതെന്റെ ഫെയ്ത്ത്. എനിക്കിപ്പോ ഒന്നേ അറിയുള്ളൂ, ഇതൊന്നും റാണി അറിയില്ലല്ലോ. എനിക്കിപ്പോ ഒന്നേ അറിയുള്ളൂ, ഇതൊന്നും റാണി അറിയില്ലല്ലോ. അവൾക്ക് ഇത്രയൊന്നും വേണ്ട. ഞാൻ പോകുമ്പോ കള്ളം പറഞ്ഞു തന്നെ ധാരാളം. സർ, സാർ എന്റെ കൂടെ നിൽക്കില്ലേ? സത്യം അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മതി സർ, എല്ലാം അറിഞ്ഞിട്ട് മതി. ശരി സർ. കസ്തൂരിയുമായിട്ടുള്ള ബന്ധം എഡിറ്റർ എങ്ങനെ അറിഞ്ഞു? വളരെ ഡീറ്റെയിൽ ആയിട്ട് ആരോ സാറിന്റെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ട്. അതാരായിരിക്കും? ഇവിടെ എന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നത് നീ മാത്രമേ ഉള്ളൂ. ദയാദി, ഞാൻ ഒരാളോടും ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് എന്നെ സംശയമുണ്ടോ? ഛേ, അതല്ലടാ, നീ പറയില്ലെന്ന് എനിക്കറിയാം. പിന്നെ ആരായിരിക്കും എന്നാ? സാറിനോട് എന്നെ ചോദിക്കാറില്ലേ? ചോദിച്ചാലും പറയില്ല. സാറിന് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്, ചാരന്മാരും. അതാരാ എന്താന്നൊന്നും സാറ് വെളിപ്പെടുത്തില്ല. സാറിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് സാറിനെ 100% വിശ്വസിക്കാം. സാറ് റാണിയോടൊന്നും സൂചിപ്പിച്ചില്ലല്ലോ. ഏയ്, അതൊന്നും പറയില്ല. ഞാൻ കള്ളം പറഞ്ഞു പോയതാണെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ റാണിയോട് കള്ളം പറഞ്ഞാണ് പോയതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സാറ് റാണിയുടെ മുമ്പിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. റാണി എന്നെ അന്വേഷിച്ച് സാറിന് മുമ്പിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്നെക്കുറിച്ച് ഒരു അറിവും ഇല്ലാതാവുമ്പോൾ അവൾക്ക് വേവലാതി ഉണ്ടാവില്ലേ? നീ ഒന്ന് ഫോണിൽ വിളിച്ചിരുന്നെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു. എന്നോട് പോലും പറയാതല്ലേ നീ പോയത്? അതിന്റെ പേരിൽ റാണിക്കിപ്പോ എന്നെ സംശയമായി. എന്നെ ഒരുപാട് വിശ്വസിക്കുന്നവള് ഞാനൊരു കള്ളം പറഞ്ഞു എന്നറിഞ്ഞപ്പോ തളർന്നു പോയി കാണും. ഊണും ഉറക്കമില്ലാതെ ബോഡി വീക്കായ അവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. ഞാൻ എങ്ങനെയപ്പോ അവളെ ചെന്ന് കാണേണ്ടത്? അവളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ കള്ളം പിടിച്ചതോടെ ഇനി അവൾ എന്നെ സംശയത്തോടെ നോക്കൂ. വീട്ടിൽ ഭാര്യയുടെ മുന്നിലും ഓഫീസിൽ ചീഫിന്റെ മുമ്പിലും ഞാൻ കള്ളനായി. ഇതിപ്പോ എല്ലാം നീ വരുത്തി വെച്ചതാ. ഇനി ചോദിക്കട്ടെ, എന്നോട് പോലും പറയാതെ നീ എവിടെ പോയതായിരുന്നു? അതൊക്കെ പിന്നെ പറയാം. അതെന്താ ഇപ്പൊ പറഞ്ഞ? കൂടുതലൊന്നും ചോദിക്കരുത്, വ്യക്തമായിട്ട് ഞാൻ പിന്നീട് പറയാം. ഞാൻ കസ്തൂരിയെ കാണാൻ പൂമ്പാറയിൽ പോയതായിരുന്നു. അതി, അവളിവിടുന്ന് തിരിച്ചു പോയിട്ടും നീ പിന്നെ അവളെ പിന്തുടരുകയാണോ? റോഷ, നീ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ വരല്ലേ? എല്ലാം ഞാൻ പറയാം. എന്റെ മുന്നിലിപ്പോ ഏറ്റവും വലിയ പ്രതിസന്ധി രാധാനിലയത്തിൽ പോയി റാണി എങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നുള്ളതാ.
എന്റെ കൂടെ വരുമോ? അവളുടെ അമ്മ എന്റെ കൂടെ പറഞ്ഞയക്കോ? എല്ലാം പോട്ടെ, ഞാൻ പറയുന്ന എന്തെങ്കിലും എന്റെ റാണി വിശ്വസിക്കോ? റോഷൻ, എനിക്ക് അവളുടെ മുമ്പിലേക്ക് പോവാൻ പറ്റില്ല. ഞാൻ എന്തു പറഞ്ഞു പോവും? ഇനി അവൾ എന്നെ വിശ്വസിക്കില്ല. എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. കൊല്ലങ്ങൾക്ക് ശേഷം മോളുടെ അച്ഛനെ കണ്ടപ്പോ നരകിച്ച് മുഴുവൻ നീ മറന്നുപോയി. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി യോജിക്കുമ്പോഴേക്കും നല്ലൊരു സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അച്ഛനെ കാണാനുള്ള ആശയില്ലാഞ്ഞിട്ടല്ല, അമ്മയുടെ കണ്ണീര് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാ. കയ്യിൽ നിന്ന് വിടണേ.